ഹായ് ഹലോ, ഇന്ന് നമ്മൾ എൻ്റെ ഫേവറേറ്റ് പുഡിങ്ങായ മിൽക്ക് മെയ്ഡ് പുഡിങ്ങാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് റെസിപ്പി ചെയ്യാൻ തുടങ്ങാം. 20 ഗ്രാമിൻ്റെ ചൈന ഗ്ലാസ് ആണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് കൊതുത്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് കൊതുക്കാൻ വെക്കണം. അപ്പം 20 ഗ്രാം ചൈന ഗ്ലാസ്സിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 250 ml കപ്പിനാണ് അളവ് എടുത്തേക്കുന്നത്. ഇത് ഒന്ന് നല്ല പോലെ ഞെരടി ഒരു 5-10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10-12 പേർക്ക് സുഖമായി കഴിക്കാനുള്ള അളവുണ്ട്. ഇനി ഇതിലേക്ക് 400 ml മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മിൽക്ക് മെയ്ഡിന് പകരം മിഠായി മെയ്റ്റാണ് ഇപ്പം എടുത്തേക്കുന്നത്. മിഠായി മെയ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു അടപ്പുണ്ട്, അതൊക്കെ വെച്ച് അടച്ചു വെക്കാൻ പറ്റും. മിൽക്ക് മെയ്ഡ് മുഴുവനായി ഒഴിച്ചതിന് ശേഷം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇത് ആദ്യം മധുരമില്ല, മധുരം നല്ലപോലെ വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇത് അടുപ്പേൽ വെച്ച് കാച്ചിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെച്ച് കൊടുക്കുക. ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. ആവി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്ലാസ്സൂടെ അടുപ്പേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ പാലും ഇളക്കാൻ മറക്കരുത്. പാലിൻ്റെ അടിവശം അടുക്ക് പിടിക്കരുത്. അടുക്ക് പിടിച്ചാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോവും. അതുപോലെ ചൈന ഗ്ലാസും ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ മിൽക്ക് മെയ്ഡ് പാല് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ ചൈന ഗ്ലാസ് നല്ല പോലെ ഉരുക്കി എടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ ഉരുക്കി എടുക്കുന്നത് ഉണ്ട്. ചെറിയ കട്ടകളുണ്ട്, അതും ഒന്നും ഇല്ലാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് നല്ല എന്താ പറയുക, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടോ, ഒട്ടും കട്ടകളില്ലാതെ ഉരുക്കിയെടുക്കണം. എങ്കിലേ ആ ഒരു നല്ല ടെക്സ്റ്റർ, നല്ല സ്മൂത്തായ ടെക്സ്റ്റർ പുഡിങ്ങിന് ഉണ്ടാവുള്ളൂ. ചൈന ഗ്ലാസ് നല്ല പോലെ ഉരുകിയതിന് ശേഷം നമ്മൾ കാച്ചി വെച്ചിരുന്ന മിൽക്ക് മെയ്ഡ് പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൈന ഗ്ലാസ് ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പാലിനും ചൈന ഗ്ലാസിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. പാല് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ചൈന ഗ്ലാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ചൈന ഗ്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട കെട്ടിയിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കഴിക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് പാലിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ചൈന ഗ്ലാസ് ഒഴിക്കണം. എല്ലാം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ പുഡിങ് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സെർവിങ് ബൗളിൽ സെറ്റ് ആവാൻ വേണ്ടി ഒഴിച്ചു വയ്ക്കുക. ഇത് കണ്ടോ, ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് കളയുകയോ അല്ലെങ്കിൽ കോരി മാറ്റുകയോ ചെയ്യുക. ഇതിപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയുകയാണ്. ഇല്ലെങ്കിൽ പുഡിങ് സെറ്റായി കഴിയുമ്പോൾ ഈ ബബിൾസ് ഇങ്ങനെ മേളിൽ നിൽക്കും, അപ്പം കാണാനൊരു ശേലുണ്ടാവില്ല. അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ അത് ഒഴിച്ച് കാണിക്കാം. നമ്മൾ ബബിൾ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ സെറ്റായി കിട്ടണ്ട. ഒരു പകുതി സെറ്റാകുമ്പോഴത്തേക്ക് ഒരു 10 ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ച് ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, കാരണം നമ്മുടെ പുഡിങ് നല്ല സെറ്റല്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാൾനട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ബൗളിൽ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഹർഷയുടെ സോസ് ഒരു ബൗളിൽ, മറ്റേ ബൗളിൽ ഡയറി മിൽക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയതോടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഡയറി മിൽക്ക് ഇട്ട ബൗളിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ സെറ്റാകാൻ വെക്കുക. എന്നിട്ട് ആ തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.